നമസ്കാരം. മണിപ്പൂർ കലാപത്തിൽ ആറാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മണിപ്പൂർ കലാപത്തിൽ ആറാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭയിൽ പ്രതിപക്ഷം പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു. सदन की कार्रवाई 2 बजे तक के लिए स्थगित की जाती है. രാജ്യസഭയിൽ കറുപ്പണിഞ്ഞ പ്രതിപക്ഷ നേതാക്കൾ. പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് രാജ്യസഭാ അധ്യക്ഷൻ. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മദ്യോപഭോഗം കൂട്ടുന്നതിനുള്ള നയമെന്ന വിമർശനം. രാസലഹരിയുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയമെന്നും സതീശൻ. മുതലപ്പൊഴിയിൽ വീണ്ടും അപകടം. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ രക്ഷിച്ചു. തൃശൂർ പടിയൂരിൽ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നാഗർകോവിലിൽ നിന്ന് 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്ന 2 പേർ പിടിയിൽ. പിടിയിലായത് ശാന്തി നാരായണൻ എന്നിവർ. പ്രതികൾ പിടിയിലായത് ചിറയൻ കീഴിൽ നിന്ന്. മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയ്ക്ക് 60-ാം പിറന്നാൾ. സംഗീത സാന്ദ്രമായ 4 പതിറ്റാണ്ടിനെ അടയാളപ്പെടുത്തിയത് 25,000-ലേറെ ഗാനങ്ങൾ. ആശംസകളുമായി സംഗീത ലോകം. ഇന്ത്യ വിൻഡീസ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ ഏകദിനം രാത്രി 7 മണിക്ക് ബാർബഡോസിൽ. മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ.